ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അൽഹംദുലില്ലാ എന്ന ഭാഗമാണ്. ഈ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഈ വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഏറ്റവും അധികം ബഹുമാനമുള്ള സംഗതിയാണ്. കാരണം അതിർവരമ്പുകളില്ലാതെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന റബ്ബ്, ആ റബ്ബിനോട് നമ്മൾ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പിന്നെ ആരോടാ നമ്മൾ നന്ദി പറയുന്നത്? ആ റബ്ബിനോട് നമ്മൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടാ നമ്മൾ നന്ദി പറയാ? ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽഹംദുലില്ലാ എന്നൊരടിമ പറയുമ്പോൾ അള്ളാഹുവിന് അതിലുള്ള സന്തോഷം എത്രയാണ്! അള്ളാഹു സ്വയം അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് കണ്ട് നമ്മളോട് പുകഴ്ത്താൻ ആവശ്യപ്പെടുകയാണ്. സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅലാ. ഇന്നലെ അവസാനം അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരടിമ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എപ്പോൾ? ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയൽ സുന്നത്തുള്ള ഘട്ടമാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്നിറങ്ങുന്ന സമയത്ത് ഖുർആനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബാന്നിയൽ അന്നിയല്ലദാ വഅഫാനി എന്നല്ല പറഞ്ഞു. ഒറ്റ ദിവസത്തെ മൂത്ര തടസ്സം നേരിട്ടാൽ, മലബന്ധം നേരിട്ടാൽ ഓരോ തവണയും 100 തവണ പറയണമെന്ന് പറഞ്ഞാൽ ആ അടിമ പറയാൻ തയ്യാറാവുന്ന, അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് ബോധ്യപ്പെട്ട ഒരാൾ പറഞ്ഞ ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഇതൊക്കെ സുഖകരമായി 1, 2, 3 നേരം സുഗമമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ വലുപ്പം അറിയില്ല. എപ്പോഴാണെന്നറിയില്ല നമ്മുടെ അനുഗ്രഹങ്ങൾ അല്ലാഹു പിൻവലിക്കുന്നത്. ഇന്നലെ കേട്ടുമല്ലം യഅരിഫ് ഖദറ നിഅമില്ലാഹി അലൈഹി സലബഹ മിൻ ഹൈസു ലാ യഹ്തസിബ്. എപ്പോഴാണ് അല്ലാഹു നമ്മളെ പാഠം പഠിപ്പിക്കുകയെന്നറിയില്ല. അതുകൊണ്ട് ശരിക്കോർത്തോളണം, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുനു ഖുഫറാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന് ദുആ ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോയി ഇറങ്ങി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ തൻ്റെ വയറ്റത്ത് ഇങ്ങനെ ഒഴിയുമായിരുന്നു. ആ സമാധാനം, സന്തോഷം വയറിനിങ്ങനെ ഒഴിഞ്ഞിട്ട് പറയും, യാലഹാമിൻ നിഅമ ആ ദിക്റ് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ദിക്റിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ വക ഒരു വലിയ നന്ദി പ്രകടനം. അല്ലാഹുവേ എന്തൊരനുഗ്രഹമാണ്! ഒന്ന്, കക്കൂസിൽ പോകാൻ വന്നപ്പോൾ എന്തൊരു അസ്വസ്ഥതകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മൂത്രിക്കാൻ വന്നപ്പോൾ എന്തൊരു അസ്വസ്ഥത. ആ അസ്വസ്ഥതകളൊക്കെ മാറിയല്ലോ, എല്ലാം മാറിപ്പോയി. എന്തൊരു സുഖമുണ്ട്, എന്തൊരു റാഹത്തുണ്ട് എനിക്ക്. എന്തൊരനുഗ്രഹമാണ് പടച്ച റബ്ബി തന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കാണാം, നമുക്ക് ഹദീസിൽ അങ്ങനെ വായിക്കാൻ പറ്റുന്നുണ്ട്. കാരണോ, അവർ ഈ അനുഗ്രഹങ്ങളുടെ വലുപ്പങ്ങൾ തിരിച്ചറിഞ്ഞവരാണ്. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ, അത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളോട് പറയാൻ നിർദ്ദേശിക്കപ്പെട്ടു. ഏതൊരു നിഅമത്ത് വന്നാലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളും. അത് പറയാൻ നമ്മൾ പഠിക്കണം. എന്തോ ഒരു സന്തോഷ വാർത്ത കേട്ടു, കേട്ട ഉടനെ തന്നെ എന്ന് ചോദിച്ച് നിർത്തുകയല്ല, അൽഹംദുലില്ലാ. അത് നാക്കിൽ ഇങ്ങനെ അങ്ങോട്ട് കയറി വരണം, അതങ്ങോട്ട് ശീലാവണം, അപ്പോഴേ നടക്കുള്ളൂ. അൽഹംദുലില്ലാ എന്ന് പറയണം എന്തൊരനുഗ്രഹം പരിചയപ്പെടുത്തുമ്പോഴും. അള്ളാഹുവിന് ഒരു നന്ദി, നമ്മളെ വകയായിട്ട് അള്ളാഹുവിനൊരു നന്ദി പ്രകടനം. അൽഹംദുലില്ലാ, ഒരു തവണ ഒരടിമ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒറ്റ തവണ പറഞ്ഞാൽ മലഅത് മാ ബൈന സമാഇ വൽ അർ, ആകാശഭൂമികൾക്കിടയിൽ ആ അൽഹംദുലില്ലാ എന്ന ചെറിയ വാക്ക് വണ്ണം വെക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, ആകാശഭൂമി നിറയും. അത്രയും മഹത്താണ്, അള്ളാഹുവിന് അത്രയും ഇഷ്ടമാണ് ഇത് കേൾക്കുന്നത്. അതിന്റെ പ്രതിഫലം വണ്ണം വെച്ച് ആകാശ ഭൂമികൾ നിറയും. അതാ രണ്ടാമതും അവൻ പറയുന്നു, വഇദാ ഖാല അൽഹംദുലില്ലാ സാനിയ, രണ്ടാമത്തെ തവണയും അൽഹംദുലില്ലാ പറഞ്ഞാൽ മലഅത്തു മാ ബൈന സമാഇ സാബിഅ വൈലൽ അർ. ആദ്യ തവണ പറയുമ്പോ ഒന്നാം ഭൂമി തൊട്ട് ഒന്നാം ആകാശം വരെ നിറയും,
പിന്നെ പറയുമ്പോ ഏഴാകാശം തൊട്ട് ഭൂമി വരെ, അതാ അതിന്റെ പ്രതിഫലം വണ്ണം വെച്ച് നിറഞ്ഞു കവിയുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ തവണയും ഫൈദാ ഖാല അൽഹംദുലില്ലാഹി സാലിസ, മൂന്നാമത്തെ തവണയും അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവനോട് പൂർണ്ണ സന്തുഷ്ടനായി. എന്നിട്ട് പറയാണ് സൽ തുഴുത്ത. ഇനി എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? ചോദിച്ചോ, നിനക്ക് നൽകപ്പെടാൻ തയ്യാറാണ്. ഇനി എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോ, നിനക്ക് നൽകാൻ തയ്യാറാണ്, നിനക്ക് നൽകപ്പെടും, നിനക്ക് ഞാൻ തരാ. സൽത്തൊഴുത്ത, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇത്രയും ഇഷ്ടമുള്ള കാര്യമാണ് യഥാർത്ഥത്തില് അൽഹംദുലില്ലാ എന്ന ഈ പദപ്രയോഗം നടത്തുന്നത്. അത്രയും അധികം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് ഇഷ്ടപ്പെടുന്നു എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അൽഹംദുലില്ലാ എന്ന് പറയാൻ ഒരുപാട് സ്വീഗകളുണ്ട്, ഒരുപാട് വാചകങ്ങളുണ്ട്. അതിലേറ്റവും സുന്ദരമായ വാചകമാണ് അൽഹംദുലില്ലാ. എല്ലാവരും പറഞ്ഞു ഹംദ് ചെയ്യുന്നതിൽ ഒരുപാട് വാക്കുകളുണ്ട്, നമുക്ക് സ്വയം നിർമ്മിക്കാനും പറ്റും, എല്ലാം ചെയ്യാം. പക്ഷേ അതിലേറ്റവും അഫ്ളലായ വാചകം അൽഹംദുലില്ലയാണ്. കാരണം ഖുർആനിന്റെ തുടക്കത്തിലുള്ളത് ഈ അൽഹംദുലില്ലയാണ്. ഫാത്തിഹ തുടങ്ങുന്നത് ഈ അൽഹംദുലില്ല പറഞ്ഞാൽ മാത്രമല്ല, ഹാഉം മീമും ദാലും യഥാർത്ഥത്തിൽ അറബി അക്ഷരങ്ങളുടെ മഹ്റജുകളുടെ ഉത്ഭവസ്ഥാനങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തിയിട്ടുണ്ടത്. കാരണം തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ഹാ. അതുപോലെ തന്നെ ചുണ്ടുമായി ബന്ധപ്പെട്ട് പുറപ്പെടുന്ന അക്ഷരമാണ് മീമ്. അതേ രൂപത്തിൽ തന്നെ ഓരോന്നും ഹൽക്കുമായി ബന്ധപ്പെട്ടതുണ്ട്, അതുപോലെ തന്നെ ചുണ്ടുമായി ബന്ധപ്പെട്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് ദാല്, ആ ദാല് അത് ലിസാനുമായി ബന്ധപ്പെട്ട് നാക്കുമായി ബന്ധപ്പെട്ടാണ്. ദാൽ എന്ന് പറയുമ്പോൾ നാക്ക് ശരിക്ക് അണ്ണാക്കിൽ ചെന്ന് തട്ടുന്നു, നാക്കുമായി ബന്ധപ്പെട്ടാണ്. ഈ മൂന്ന് മഹ്റജുകളുടെയും അറഫുകളുടെയും ഉത്ഭവസ്ഥാനങ്ങളെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന് നന്ദി പറയുന്നത് വളരെ അധികം ആകർഷകമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന ഈ വാചകം അള്ളാഹുവിനെ ഹംദ് എന്ന പദം കൊണ്ട് തന്നെ അള്ളാഹുവിന് നന്ദി പറയാനുള്ള കാരണം. ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കയറി വരാൻ എപ്പോഴും പറയാൻ ചാൻസ് ഉള്ള ഈ അൽഹംദുലില്ലാ എന്നത് നമ്മൾ ഒഴിവാക്കി കളയരുത്. ഭക്ഷണം കടിച്ചാൽ പറഞ്ഞോളണം, വെള്ളം കുടിച്ചാൽ പറഞ്ഞോളണം, ഇങ്ങനെ പറഞ്ഞിട്ട് ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എങ്കിൽ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയൽ മാത്രമാണോ നന്ദി? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിക്കമിന്റെ ശറഹിൽ പറയുന്നത് കാണാം. ഹംദ് ഹംദ് എന്ന് പറയുന്നത് അത് മൂന്ന് രൂപമുണ്ട്. ഹംദ് മൂന്ന് ഐറ്റംസ് ആണ്. ഹംദ് മൂന്ന് രൂപമുണ്ട്. ഒന്ന് ശുക്റും ബിൽ ഖൽബ്, ഒന്ന് ഖൽബ് കൊണ്ടുള്ള ശുക്റുണ്ട്, നന്ദിയുണ്ട്. അതുപോലെ തന്നെ നാക്കുകൊണ്ടുള്ള നന്ദിയുണ്ട്. അതേ രൂപത്തിൽ തന്നെ മറ്റവയവങ്ങളെ കൊണ്ടൊക്കെ നന്ദി പ്രകടനങ്ങളുണ്ട്. ഖൽബ് കൊണ്ടുണ്ട്, നാക്കുകൊണ്ടുണ്ട്, കൈ കൊണ്ടുണ്ട്, കാലുകൊണ്ടുണ്ട്, കണ്ണുകൊണ്ടുണ്ട്, ചെവി കൊണ്ടുണ്ട്, എല്ലാ അവയവങ്ങളെ കൊണ്ടും നന്ദി പ്രകടനമുണ്ട്. എല്ലാ അവയവങ്ങളെ കൊണ്ടും നമുക്ക് വേണം. നാക്കൽബ് കൊണ്ടുള്ള നന്ദി പ്രകടനം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖൽബ് കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും പടച്ച റബ്ബിൽ നിന്നാണെന്ന് വിശ്വസിക്കുക, അതവന്റെ ഹൃദയത്തിനങ്ങ് ബോധ്യപ്പെടുക. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഖുർആൻ പറഞ്ഞു വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളിൽ കുടികൊള്ളുന്ന ഏതൊരു അനുഗ്രഹവും, അത് ഇന്നത് ഇന്നത് എന്ന് വേർതിരിക്കാനില്ല. നിങ്ങളുടെ ആരോഗ്യം എടുത്താലും വയസ്സെടുത്താലും സൗന്ദര്യം എടുത്താലും നിങ്ങളുടെ നിറമെടുത്താലും നിങ്ങളുടെ ഏതേത് സംഗതികൾ എടുത്താലും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരാത്തതായി ഒന്നും നമ്മുടെ കയ്യിലില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരാത്തതായി ഒരു സംഗതിയും നമ്മുടെ കയ്യിലില്ല. ആ തന്നതൊക്കെ തന്നെയോ നാം ചോദിച്ചിട്ട് കിട്ടിയതുണ്ട്, ചോദിക്കാതെ കിട്ടിയതുണ്ട്. ഈ ചോദിച്ചിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ എത്ര ചെറുതാ. നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളില് ഏറിയക്കൂറും
നമ്മൾ ചോദിക്കാതെ കിട്ടിയ അനുഗ്രഹമാണ്. അൽ വഹാബു ജല്ല ജലാലു അസ്മാഉൽ ഹുസ്നയിലെ ഈ നാമം പരിചയപ്പെടുത്തിയിട്ട് ഇമാം മുസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചോദിച്ചിട്ട് കിട്ടിയതിലേറെ നമ്മുടെ കയ്യിലുള്ളത് ചോദിക്കാതെ കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സമയത്ത് ദ്വാരത്തിരുന്ന് ഒരു പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹു തന്നു, അതപ്പോ നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയത് എന്ന് പറയുന്നത്, നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയത് എന്ന് പറയുന്നത് അതാണ്. അത് തന്നെ ചോദിച്ചതിന്റെ പേരിൽ ആവണമെന്നില്ല. എന്നാ ചോദിച്ച ചോദ്യം അള്ളാഹു തട്ടൂല, അതിന് വേറെന്തോ പ്രതിഫലം കണക്കാക്കിയിട്ടുണ്ടാകും. അങ്ങനെയാണല്ലോ ദുആയിനെ കുറിച്ച് പരാമർശിച്ചത്. അപ്പൊ ഇനി ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ തന്നെ, ഞാൻ ചോദിച്ച ഒരു കാര്യം അങ്ങനെ തന്നെ എനിക്ക് കിട്ടി, അത് അള്ളാഹു ഉത്തരം ചെയ്തത് തന്നെ ആവാം, അത് ചോദിച്ചിട്ട് കിട്ടിയതാന്ന് പറഞ്ഞാലും ബാക്കിയുള്ളത് മുഴുവനും ചോദിക്കാതെ കിട്ടിയതായിരിക്കും. ഞാൻ ആലോചിക്കുകയാണ്, ഞാനാണ് ഈ പറക്കുന്നതിൽ എനിക്ക് അതൊരു സംഗതിയും എന്റെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനാണ് ഈ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പടച്ചവനോട് ചോദിച്ചിട്ടാണോ? അല്ല. ഞാൻ ഉണ്ടായത് ഞാൻ ചോദിച്ചിട്ടാണോ? അല്ല. എന്റെ വാപ്പയും ഉമ്മയും ഉണ്ടായത് ഞാൻ ചോദിച്ചിട്ടാണോ? അല്ല. ഇതൊന്നുമല്ല, എനിക്ക് അള്ളാഹു നൽകിയ നിറം, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിറം, ഇതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിയതാണോ? എന്റെയും നിങ്ങളുടെയും ഷൈപ്പ് ഞാനും നിങ്ങളും ചോദിച്ചു വാങ്ങിയതാണോ? ഇങ്ങനെ ഓരോന്നും ഓരോന്നും അങ്ങ് ആലോചിക്കുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ടറിഞ്ഞു തന്നു, വെറുതെ തന്നതാണ്, എന്ത് കിട്ടിയാലും അതല്ല വെറുതെ തന്നതാണ്. ആ തന്നത് പൊരുത്തപ്പെടാൻ വിശ്വാസി തയ്യാറാവണം. മല്ലം യർള ബിഖലായിഹി വലം യസ്ബിർ അലാ ബലായിഹി ഫല്യതുലുബ് റബ്ബൻ സിവായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു തആല എന്നോട് പറഞ്ഞു എന്ന് നബി തങ്ങൾ പറയാണ്, മല്ലം യർള ബിഖലായി, എന്റെ ഫൈനൽ തീരുമാനം, ഓരോരുത്തരുടെ കാര്യത്തിലും ഞാൻ ചിലതൊക്കെ ഖളാ ആക്കിയിട്ടുണ്ട്, അത് പൊരുത്തപ്പെടാൻ തയ്യാറില്ലാത്തവൻ, അതിന് നന്ദി പറയാൻ പറ്റാത്തവൻ, എന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ തയ്യാറില്ലാത്തവൻ, ആ മനുഷ്യൻ ഫല്ലതുലുബ് റബ്ബൻ സിവായി, ഞാനല്ലാത്ത വല്ല രക്ഷിതാവിനെയും കിട്ടോ നോക്കിക്കോട്ടെ, എനിക്കവനെ സംരക്ഷിക്കാനാവില്ല. അള്ളാഹു നമ്മുടെ സംരക്ഷണം പിൻവലിച്ചാൽ പിന്നെ ലോകത്താരാ നമ്മളെ സംരക്ഷിക്കാനുള്ളത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടും നിങ്ങളോടും ഒരു വെല്ലുവിളി എന്ന സ്വരത്തിലാ ഇത് പറയുന്നത്. ഇതിന്റെ അർത്ഥം, നമ്മൾ പഠിച്ചവനോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ, കിട്ടിയതിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി അതിൽ ക്ഷമിച്ചില്ലെങ്കിൽ അള്ളാഹു പിൻവലിക്കും എന്നല്ല, പിൻവലിച്ചേക്കാം, പേടിക്കണം. ഫല്യതുലുബ് റബ്ബൻ സിവായി അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം നല്ല പേടി ഉണ്ടാവണം. എന്നിട്ട് എന്താ, ഞാൻ ഇങ്ങനെയൊക്കെ കൂത്താടി നടന്നിട്ട് അള്ളാഹു പിന്നെയും പിന്നെ എനിക്ക് ചെയ്തു തരാണല്ലോ? അത് പറയാൻ പോകുന്നുണ്ട് അർറഹ്മാനിർ റഹീം. പറയുമ്പോ പറയാ, ഈ ലോകത്ത് തരുന്നത് അതിന്റെ ഒന്നും പേരിലാവണമെന്നില്ല, ഈ ലോകത്തെ അംഗീക അനുസരണത്തിന്റെ പേരിലാവണമെന്നില്ല നമുക്ക് നൽകുന്നത്, ഈ ലോകത്ത് നമുക്ക് തരുന്നത് നമുക്ക് അള്ളാഹു നൽകിയ അംഗീകാരത്തിന്റെ പേരിലാവണമെന്നില്ല. അതൊക്കെ ഉറപ്പിക്കണമെങ്കിൽ നാളെ പരലോകത്തെത്തിയിട്ട് കിട്ടണം. അള്ളാഹു ആ ലോകത്ത് ധാരാളം നൽകുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ദുനിയാവ് പ്രയാസപ്പെടാതെ ജീവിക്കണം, സ്വന്തം ആവശ്യത്തിന് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കണം. ആ അവസ്ഥയിൽ അള്ളാഹു ദുനിയാവ് നമുക്കാക്കി തരട്ടെ. ആഹ്റം അള്ളാഹു മതി വരുവോളം തന്ന് എല്ലാ നിലക്കും നമ്മെ സന്തോഷിപ്പിക്കട്ടെ. നമുക്ക് ബന്ധപ്പെട്ടവരെ മുഴുവനും അള്ളാഹു തആല റഹ്മത്തിലും സന്തോഷത്തിലും